നമസ്കാരം നമ്മുടെ ഈ പുതിയ പൗരത്വ ബില്ലിനെ പറ്റിയും എൻ ആർ സി ബില്ലിനെ പറ്റിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിനുള്ള ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാനാണ് വിചാരിക്കുന്നത് പ്രധാനമായിട്ടുള്ള ചോദ്യം ഈ പൗരത്വ ഭേദഗതി ബില്ലിൽ പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനേയും ബംഗ്ലാദേശിനെയും മാത്രം എന്തുകൊണ്ട് ഉൾപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാന ചോദ്യം ഇതിൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനും ബംഗ്ലാദേശും ഭാരതത്തിൻ്റെ തന്നെ ഭാഗമായിരുന്നു അവിടുത്തെ ന്യൂനപക്ഷങ്ങളെന്ന് പറയുന്നത് ഭാരത്തിൽ ഭാരതത്തിൻ്റെ തന്നെ ജനതയായിരുന്നു മുമ്പിൽ പക്ഷേ അവർ ചില കാരണങ്ങൾ കൊണ്ട് അവിടെ പെട്ടുപോയ പെട്ടുപോയി എന്നുള്ളത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി വളരെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു സ്വാതന്ത്ര്യം കിട്ടി കിട്ടിയ കിട്ടിയ കാലത്ത് അവിടെ ഏകദേശം ഇരുപത് ബംഗ്ലാദേശിലേ ഇരുപത് ശതമാനം ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ ഹിന്ദുക്കൾ ഇപ്പം ഏകദേശം വെറും ഒൻപത് ശതമാനമായിട്ട് മാറി പാകിസ്ഥാനിൽ ഏകദേശം പതിനഞ്ച് ശതമാനം ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പം വെറും ഒന്നര രണ്ട് ശതമാനം ഉള്ളു അപ്പോൾ ഇവർക്കൊക്കെ എന്താ സംഭവിച്ചത് ഇവർക്ക് ചില കാരണങ്ങൾ കൊണ്ട് മാത്രം അപ്പം ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും ജൈനന്മാരായാലും പാഴ്സികളായാലും അവർ ചില കാരണങ്ങൾ കൊണ്ട് മാത്രം പെട്ടുപോരായ ഇരുപത് ശതമാനം ഉണ്ടായിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനം ഉണ്ടായിരുന്ന ആൾക്കാർ രണ്ട് ശതമാനം എന്തുകൊണ്ടായിപ്പോയത് ഇവർക്കൊക്കെ എന്ത് സംഭവിച്ചു ഇവരെല്ലാം ഇവിടെ പോയി അവരെല്ലാം ഒന്നുകിൽ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയി അല്ലെങ്കിൽ മതം മാറേണ്ടി വന്നു ഇതായിരുന്നു അവർക്ക് സംഭവിച്ചത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അഭയം കൊടുക്കാൻ വേണ്ടിയിട്ട് മുമ്പാണെങ്കിൽ അവർ പത്ത് വർഷത്തിനധികം താമസിക്കണമായിരുന്നു ഇപ്പോൾ ഒരു അഞ്ച് വർഷം കൊണ്ട് അവർക്ക് പൗരത്വം കിട്ടും നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതം ഹിന്ദുക്കളുടെ മാത്രം രാജ്യമല്ല പക്ഷേ പൊസിക്യൂട്ട് ചെയ്യപ്പെടുന്ന വംശഹത്യം നടത്തപ്പെടുന്ന ഹിന്ദുക്കൾക്ക് പോകാൻ ഭാരതമല്ലാതെ ഒരു വേറൊരു രാജ്യമല്ല ഹിന്ദു ആയതുകൊണ്ട് മാത്രം അവരുടെ മേൽ അക്രമം എങ്കിൽ അവർക്ക് പോകാൻ ഭാരതമല്ലാതെ വേറൊരു രാജ്യമില്ല അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് ഇവർക്ക് ഇവർക്ക് ഷെൽട്ടർ കൊടുക്കുന്നു എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്നൊരു വേറൊരു ചോദ്യമുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പ്രസ്തുത രാജ്യങ്ങളെല്ലാം മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യമാണ് അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ പ്രാണഭയം കൊണ്ട് അല്ലെങ്കിൽ വംശഹത്യ ഭയന്ന് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല അവർ വരുന്നെങ്കിലും എന്തെങ്കിലും വിധ്വാംസാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും വരുന്നത് അല്ലെങ്കിൽ പ്രത്യേക ജീവിത സാഹചര്യങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും വരുന്നത് അവരങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ മുമ്പ് അവർക്ക് മതമാണ് വലുത് എന്നുള്ളതുകൊണ്ടാണല്ലോ മുമ്പ് വേറൊരു രാജ്യം ഉണ്ടാക്കിയത് അങ്ങനെ മതം മാത്രം മതി എന്ന് പറഞ്ഞു പോയ ആൾക്കാർ പിന്നെ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമല്ലോ അതല്ല ആ രാജ്യങ്ങൾക്ക് അവരുടെ ജനതയെ നോക്കി നടത്താൻ എങ്കിൽ അവരുടെ എല്ലാവരുടെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾ മാത്രം അതും മതത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേര് പറഞ്ഞ് കശാപ്പ് ചെയ്യപ്പെടുന്ന ആൾക്കാർക്ക് അഭയം കൊടുക്കാനെന്ന് ഭാരം തീരുമാനിച്ചത് അത് തീർച്ചയായും ശരിയായിട്ടുള്ള തീരുമാനമാണ് ഈ മൂന്ന് രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഉൾപ്പെടുത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാണ് മതത്തിൻ്റെ പേരിൽ അവർക്ക് അവിടെ വംശാഹത്യം നേരിടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ റീസൺ എന്ന് പറഞ്ഞത് അടുത്ത അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഭാരതത്തിലെ മുസ്ലിങ്ങൾക്കെതിരായിട്ട് എന്താണുള്ള എന്താണ് ഉള്ളതെന്നുള്ളതാണ് ഭാരതത്തിലെ മുസ്ലിങ്ങൾക്കെതിരായിട്ടൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ സിറ്റിസൺ അമൻമെൻറ്റ് ബില്ലെന്ന് പറയുന്നത് ഈ പറയുന്ന മൂന്ന് വിദേശ മൂന്ന് രാജ്യങ്ങളിലെ ജനങ്ങളെ ഇവിടെ നമുക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള നിയമമാണ് ഭാരതത്തിലെ മുസ്ലിങ്ങൾക്കെതിരായിട്ട് അതിനകത്ത് യാതൊന്നും തന്നെയല്ല ഇനി അടുത്ത് വരാൻ പോകുന്ന എൻ ആർ സി ബില്ലും എൻ ആർ സി ബില്ലും ഒറ്റ കാര്യം പറയുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ആണ് മുമ്പ് ഈ എൻ ആർ സി നടന്നിരുന്നത് അതിന് ആ ആ എൻ ആർ സിയിൽ അംഗമല്ലാത്ത ആൾക്കാർ അതിനകത്ത് അത് ആ പട്ടികയിൽ പെടാത്ത ആൾക്കാർ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്നും കൂടി പക്ഷേ ഇത് പ്രധാനമായിട്ടും ഈ നോർത്ത് ഈസ്റ്റിലുള്ള ആദ്യം ആസാമിലേക്ക് വേണ്ടി മാത്രമാണ് പറഞ്ഞത് പക്ഷേ ആസാമെന്ന് രക്ഷപ്പെട്ട് പലരും പുറത്തോട്ട് വന്നു ആ നമ്മൾ കേരളത്തിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആസ് നമ്മുടെ കൊച്ചിയിലും പെരുമ്പാവൂരിലുമെല്ലാം വളരെയധികം വന്നിരിക്കുന്നതിൽ ഭൂരിഭാഗം പേരും ബംഗ്ലാദേശിലാണ് ഇവരെല്ലാം തിരിച്ചറിഞ്ഞ് അവരെ തിരിച്ചയക്കുക അവർ ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ ഇതിനെതിരായിട്ട് ബംഗാളിൽ നടന്ന പ്രക്ഷോഭം നോക്കുക അത് അങ്ങേറ്റം വയലൻ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ അടക്കുന്നത് അപ്പം ഈ തരത്തിലുള്ള ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ നമുക്ക് നമ്മുടെ രാജ്യത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഈ ഇൻഫിൽട്രേറ്റ് ചെയ്ത് വന്ന അന്യായമായ രീതിയിൽ നമ്മൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് ഈ പലരും ഈ അതിർത്തി ഭേദിച്ച് അന്യായമായ മാർഗ്ഗങ്ങൾ കൂടെ വന്ന ആൾക്കാരാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഈ എൻ ആർ സി വരുന്നത് അല്ലാതെ നമ്മുടെ രാജ്യത്ത് കാലാകാലങ്ങളിൽ നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരുന്ന ആൾക്കാർക്ക് ഇതുകൊണ്ട് ഒരു ദോഷമല്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ എൻ ആർ സി ആൾക്കാരുണ്ടെങ്കിൽ അവർ ഈ രാജ്യത്തെ ശരിക്കുമുള്ള നിയമപരമായ പൗരന്മാരെന്ന് കാണിക്കാനുള്ള എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് കാണിക്കണം അത് ഏത് ഡോക്യുമെൻ്റ് വേണമെങ്കിലും കാണിക്കാം ഉദാഹരണത്തിന് എൽ പോളിസി കാണിക്കാം അഭയാർത്ഥി രജിസ്ട്രേഷൻ കാണിക്കാം അതായത് നോർമലായ മാർഗ്ഗങ്ങളിലൂടെ അഭയാർത്ഥികളായിട്ട് വന്നതാണെങ്കിൽ അതായത് ഈ ഇൻഫിൽട്രേറ്റ് തന്ന ആൾക്കാരെ മാത്രമേ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ ഇൻഫിൽട്രേറ്റ് വന്ന ആൾക്കാർ ശരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇൻഫിലിട്രേറ്റേർ വന്ന ആൾക്കാരെ നമ്മൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് അത് ജനസ ജനന സർട്ടിഫിക്കറ്റ് കാണിക്കാം വിദ്യാഭ്യാസ സംബന്ധമായ രേഖകൾ കാണിക്കാം പാസ്പോർട്ട് കാണിക്കാം ഡ്രൈവിംഗ് ലൈസൻസ് ഇങ്ങനെയുള്ള എന്ത് ഡോക്യുമെൻ്റ് കാണി കാണിക്കാം അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉള്ള പൗരന്മാർ നിയമപരമായിട്ട് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന പൗരന്മാർക്ക് ഇതുകൊണ്ട് യാതൊരു പ്രശ്നമല്ല മുസ്ലിങ്ങൾക്കായാലും മറ്റും ആർക്കായാലും തന്നെ നമ്മുടെ രാജ്യത്ത് ഉള്ള പൗരന്മാർക്ക് ഇതുകൊണ്ട് യാതൊരു ദോഷമല്ല അപ്പോൾ വേറെ എന്തൊക്കെയോ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് ഏതോ ഒരു പട്ടാളക്കാരന് പിന്നെ ഡോക്യുമെൻ്റ് അങ്ങനെയൊന്നുമില്ല അദ്ദേഹം പട്ടാളക്കാരനായിരുന്നെങ്കിൽ പട്ടാളക്കാരനായിരുന്ന ഡോക്യൂമെൻറ്റ് മാത്രം മതി അയാളുടെ സർവീസ് ഡോക്യൂമെൻറ് ഉണ്ടായിരിക്കും ആ ഡോക്യുമെന്റ് കാണിച്ചാൽ മാത്രം മതി അയാൾക്ക് അതായത് ഇന്നൊരു ഡോക്യൂമെൻറ്റ് തന്നെ കാണിക്കുന്ന പാസ്പോർട്ട് കാണിക്കുന്ന അപ്പോൾ ഈ പറയുന്നതെല്ലാം കള്ളങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് ഭാരതത്തിലെ ഇത്രയും കാലമായിട്ട് കുടുംബ പാരമ്പര്യമായിട്ട് ഭാരതത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ സ്കൂളിൽ പോയ ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ അവരുടെ റേഷൻ കാർഡോ അല്ലെങ്കിൽ അവരുടെ ടെലിഫോൺ ബില്ലോ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കും ഇത് കാണിച്ചാൽ മതിയാവും നമ്മളിതിലൂടെ ഈ പറയുന്ന നമ്മുടെ ഭാരതത്തിലെ പൗരന്മാരല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഇൻഫിൽട്രേറ്റ് ചെയ്ത് വന്ന ആൾക്കാരെ മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ ഭാരതത്തിലെ മുസ്ലിങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല പിന്നെ എന്തിനാണ് ഈ മുസ്ലിങ്ങൾ ഇതിന്റേതായിട്ട് ശബ്ദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാരണം ഒന്ന് നമ്മുടെ ഈ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും അവരെ പറ അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാകും ഒരു റീസൺ അല്ലാതെങ്കിൽ അത് സാധാരണ മുസ്ലിങ്ങൾ നമ്മുടെ രാജ്യത്തെ രാജ്യസ്നേഹികളായ മുസ്ലിങ്ങൾ ആരെങ്കിലും ഇതിൻ്റെതായിട്ട് ശബ്ദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ മാധ്യമങ്ങളും അവർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതുകൊണ്ടാണ് അതല്ലെങ്കിൽ ഈ അല്ലാതെ കുറച്ച് ഈ തീവ്രവാദി മുസ്ലിങ്ങളുണ്ട് അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നതിൻ്റെ ഒഹിങ്ക്യൻസിനെയും ബംഗ്ലാദേശിലേക്ക് ഇവിടെ കൊണ്ടുവന്ന് അവരുടെ എണ്ണം കൂട്ടി അവർക്ക് അവർക്കിതിനെ ഇസ്ലാമിക രാഷ്ട്രമാക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും ഈ രണ്ട് കാരണം കൊണ്ട് മാത്രമേ മുസ്ലിങ്ങൾ ഇതിനെതിരെ ശബ്ദിക്കേണ്ട ആവശ്യമുള്ളൂ ശരിക്കും രാജ്യസിനേയായ മുസ്ലിങ്ങൾക്കാണെങ്കിൽ ഇതിനെതിരെ ശബ്ദിക്കേണ്ട ഒരു കാര്യമില്ല കാരണം അവർക്കെതിരായിട്ട് യാതൊരു നിയമമില്ല ഇനി ഇവിടെ ഇസ്ലാമിക രാജ്യം ആഗ്രഹിക്കാൻ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ട് ഈ പറയുന്ന രോഹിംഗ്യൻസിനെല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഇസ്ലാമിക രാജ്യം ആക്കാൻ ആഗ്രഹിച്ച് പ്രതികരിക്കുന്നതാണെങ്കിൽ അവർക്കെതിരെ തന്നെയാണ് നമ്മൾ ഈ എൻ ആർ സി ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് അവരോട് ഇത് ഇത് ഈ തരത്തിലാണ് അവരോട് ഡീൽ ചെയ്യേണ്ട കാര്യത്തിൽ യാതൊരു സംശയമില്ല അടുത്ത അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് ഇതേ സമയത്ത് ആസാമിലെ ജനങ്ങൾ ഇതിനെതിരെ പ്രക്ഷോഭം നടത്തുന്നുണ്ട് പക്ഷേ കേരളത്തിലെ ആൾക്കാർ പ്രക്ഷോഭം നടത്തുന്നതും ആസാമിലെ ആൾക്കാർ പ്രക്ഷോഭം നടത്തുന്നതും എൻ്റെലി ആയ രണ്ട് കാര്യത്തിനായിട്ടാണ് കേരളത്തിലുള്ള ആൾക്കാർ ഈ പറഞ്ഞ രോഹിംഗ്യൻസിനെയും ബംഗ്ലാദേശിനെയും ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടാണ് കേരളത്തിലുള്ള ആൾക്കാർ പ്രക്ഷോഭം നടത്തുന്നത് പക്ഷേ ആസാമിലുള്ള ആൾക്കാർ പ്രക്ഷോഭം നടത്തുന്നത് ആരെയും അവർക്ക് വേണ്ട അവർക്ക് ഹിന്ദു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ലോക്കലായിട്ടുള്ള സംസ്കാരമുണ്ട് ഈ പറയുന്ന ബാക്കി ഹിന്ദുക്കളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്കതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ആരെയും വേണ്ട ഹിന്ദുക്കൾ ഉൾപ്പെടെ ആരെയും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ബംഗ്ലാ ആസാമിൽ പ്രക്ഷോഭം നടക്കുന്നത് പക്ഷേ അത് അവരെ സെറ്റിലായി കഴിഞ്ഞു അതിന് വേണ്ടിയിട്ടുള്ള അതിനുള്ള സൊല്യൂഷൻസ് ആ ആഭ്യന്തരമന്ത്രി ഡിസ്കസ് ചെയ്തിട്ട് അതിനുള്ള സൊല്യൂഷൻ കൊടുത്തിട്ട് ആ അവിടുത്തെ ആസാമിലെ പ്രക്ഷോഭം ഇപ്പം നടന്നു കഴിഞ്ഞു കേരളത്തിൽ മാത്രമേ പ്രക്ഷോഭം നടക്കുന്നുള്ളൂ അതിപ്പോൾ ഇന്റർനെറ്റിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു പിന്നലാദന കൊന്നാലും കൊന്നാലും പ്രക്ഷോഭം നടക്കുന്നത് കേരളത്തിൽ അപ്പോൾ ഈ തരം കാര്യങ്ങൾക്ക് എല്ലാത്തിനെതിരായിട്ട് പ്രക്ഷോഭം നടക്കുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ അത് കേരളത്തിൽ നമുക്ക് പ്രത്യേക കാരണം നമ്മൾ ഐ സി സിയിൽ പോയതും കേരളത്തിലുള്ള ആൾക്കാരുള്ളൂ അപ്പോൾ ആ ഒരു തീവ്രവാദ സ്വഭാവമുള്ള ആൾക്കാർ അതായത് രോഹിംഗ്യൻസിനെയും ബംഗ്ലാദേശിലെയും എല്ലാം കേരളത്തിൽ കൊണ്ടുവന്ന് വിട വഴിച്ച് ഇസ്ലാമ രാജ്യമാക്കണമെന്നാഗ്രഹമുള്ള ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ടാണ് കേരളത്തിൽ പ്രക്ഷോഭം കൂടി നടക്കുന്നത് പിന്നെ ഈ നമ്മുടെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ എന്തിനാണ് പ്രശ്നം നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുര കത്തുമ്പം വാഴ വെട്ടുക എന്ന് പറഞ്ഞ ഓപ്പർച്യൂണിറ്റി കാരണം വെച്ചാൽ അവരെല്ലാം ആൾമോസ്റ്റ് ഇപ്പം നമ്മുടെ കനലത്തിരി ആണെങ്കിൽ കേരളത്തിൽ മാത്രമേ ബാക്കിയുള്ളൂ കോൺഗ്രസ് ആണെങ്കിൽ ആൾമോസ്റ്റ് ചത്ത കുതിര പോലെ ആയിത്തീർന്നു അവർക്കൊന്നും ബാക്കിയില്ല അപ്പോൾ എന്തെങ്കിലും അവർക്ക് പിടിച്ചുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ് ഒരു പ്രൊപ്പഗണ്ട മാത്രമാണ് ഇത് ഇത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞ് അവരെ 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 പറഞ്ഞ് പ്രകോപിപ്പിച്ച് ഇവർക്ക് നിലനിൽക്കാനുള്ളൊരു തന്ത്രം മാത്രമാണ് നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഇതിനെതിരെ പക്ഷം ഉണ്ടാക്കുന്നത് പിന്നെ ഇവരുടെ എല്ലാം കയ്യിലാണ് മാധ്യമം നമ്മുടെ മാധ്യമങ്ങൾ നല്ലൊരു ഭാഗവും ആഗോള മാധ്യമങ്ങൾ പറയുന്നതെന്ന് പറയുന്നത് ഈ ആഗോള മാധ്യമം ഞാൻ യു കെ താമസിക്കുക ഇവിടുത്തെ മാധ്യമങ്ങളുടെ കാര്യവും നമുക്കറിയാം പ്രമുഖ മാധ്യമങ്ങളിപ്പോൾ ബി ബി സി പോലുള്ള മാധ്യമങ്ങളെല്ലാം ജിഹാദികളുടെ കയ്യിൽ തന്നെ ലണ്ടൻ നഗരം യു കെ എൺപത് ശതമാനം ജി ഡി പിയും കൊടുക്കുന്ന ലണ്ടൻ നഗരം ഭരിക്കുന്നത് സാദിഖാനാണ് അപ്പോൾ അവർ അവരുടെ ആൾക്കാർ തന്നെയാണ് ഈ ബി ബി സി പോലുള്ള മാധ്യമങ്ങളും അതുകൊണ്ടാണ് ഈ അഖിലേന്ത്യാ മാധ്യമങ്ങളെല്ലാം ഇതിനെ ഇതിനെതിരായിട്ട് ശബ്ദം ഉണ്ടാകുക കാരണം ഇവരുടെ കയ്യിലാണ് ഈ മാധ്യമങ്ങളെല്ലാം അങ്ങനെ ഈ പറയുന്ന സ്വാർത്ഥ താല്പര്യങ്ങളുള്ള ആൾക്കാർ മാത്രമാണ് ഒന്നുകിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോയ ആൾക്കാർ അല്ലെങ്കിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കണം എന്ന് നിർബന്ധ ബുദ്ധിമുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാർ ആൾക്കാർ മാത്രമാണ് ഈ കള്ളങ്ങൾ പ്രചരി പ്രചരിപ്പിക്കുന്നത് അല്ലാതെ ഭാരതത്തിലുള്ള ഭാരതത്തിൽ ജനിച്ചു വളർന്ന മുസ്ലിങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു ദോഷമില്ല ഈ സത്യം ദയവായിട്ട് എല്ലാ ജനങ്ങളിലും എത്തിക്കുക നമ്മുടെ ഭാരതത്തിൽ ഭാരതം എല്ലാവർക്കും ഉള്ളതാണ് ഭാരതത്തിൽ ജീവിക്കുന്ന എല്ലാവരുടും എല്ലാവർക്കും എല്ലാവർക്കും ബിലോങ് ചെയ്യുന്നതാണ് ഭാരതം എന്നത് ഭാരതം ഒരു പ്രത്യേക വിഭാഗത്തിനുള്ള എല്ലാവർക്കും ഭാരതത്തിൽ ജീവിക്കാനുള്ള തുല്യ അവകാശമുണ്ട് ഭാരതീയ ശരിക്കും ഒരു ഭാരതീയനും അങ്ങനെ തന്നെയും ചിന്തിക്കുന്നത് അതിൽ യാതൊരു വ്യത്യാസമില്ല ഈ ഒരു സത്യം എല്ലാ ജനങ്ങളും എത്തിക്കുക ഇതിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണകളെല്ലാം എൻ്റെ യാഥാർത്ഥ്യം ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക നമസ്കാരം